കാരുണ്യവാനും മനുഷ്യസ്നേഹമുള്ളവനുമായ ദൈവം തമ്പുരാനെ, ഭാഗ്യവതിയായ നിന്റെ മാതാവിന്റെ പെരുന്നാൾ ഉയരത്തിലും ആഴത്തിലും ശ്രേഷ്ഠത പ്രാപിക്കുന്നു. ശുദ്ധിമതിയായ അമ്മയുടെ പെരുന്നാൾ ആത്മവിശുദ്ധിയോടുകൂടെ നിവർത്തിപാൽ ഞങ്ങളെ യോഗ്യരാകണമേ. ഭാഗ്യവതിയായ മാതാവിന്റെ വെടിയുള്ള പ്രാർത്ഥനകളാല് ഞങ്ങൾ നിങ്ങൾ നിന്ന് അനുഗ്രഹങ്ങളും കൃപകളും പ്രാപിപ്പാനും കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും പ്രാപിച്ച് വെടിപ്പും വിശുദ്ധിയും ഉള്ളവരായി തിരുവാനും സമ്മതിയാകേണ നിന്നെ പ്രസവിച്ച അമ്മയെ പോലെ മാതൃകാപരമായ നിർമ്മല ജീവിതത്താൽ ഞങ്ങൾ നിന്നെ പ്രസാദിപ്പിക്കുമാറായേണമേ. പരിശുദ്ധ മാതാവിനോട് നിനക്ക് നിന്റെ പിതാവിന് പരിശുദ്ധ റൂഹായി ഉദയം സ്തോത്രവും കരേറ്റുന്നു. നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബൗദ്ധത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായിച്ചുകളയണമേ. അതിൽ നിന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്നും എന്നെ വെളിപ്പാക്കണമേ. എന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിനക്ക് രോഗമായതല്ലേ ഞാൻ പാപം ചെയ്തു. നിന്റെ മുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്താൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു. പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീഷ്ടപ്പെട്ടു. നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങളെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവം എന്റെ മേൽ തെളിക്കണമേ. ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ ഹസ്യങ്ങൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്നും നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെയൊക്കെ മായ്ക്കണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരവും വല്ലെന്നും എന്നെ തള്ളിക്കളയരുത്. നിന്റെ വിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുത്. നിന്റെ ആനന്ദവും ലക്ഷ്യം എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴിപിടിപ്പിക്കും. പാപികൾ നിങ്ങളേക്ക് തിരിയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപകയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ നാവും നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ നിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല. ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സഹിയോനോട് നന്മ ചെയ്യണമേ. ഉറുസലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതി ബലികളും ഹോം ബലികളും നീഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ അവർ കാഴ്ചകളെ കരയറ്റും. ദൈവമേ, യോഗ്യമാവുന്നോലോലോകോള ദൈവമേ, നിന്റെ കർണിയാ ഞങ്ങളോട് കർണ ചെയ്യണമേ. മുറിയോറാകെ ുന്നു ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കുന്നു. ദാഹിച്ചും മരണം വെള്ളത്തിനായി ആഗ്രഹിക്കുന്ന ഭൂമിയെ പോലെ എന്റെ ആത്മാവ് നിന്നെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു. എന്റെ ജഡവും നിനക്കായി കാത്തിരിക്കുന്നു. നിന്റെ ബലത്തെയും നിന്റെ ബഹുമാനത്തെയും കാണുവാൻ ഇപ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി. നിന്റെ കരുണാജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ ആദരങ്ങൾ നിന്നെ പാടി സ്തുതിക്കും. ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ ഉയർത്തുകയും ചെയ്യും. എന്റെ ആത്മാവ് കൊഴുപ്പും മേധസ്സും കൊണ്ടെന്ന പോലെ മുഷ്ടിയാവും. എന്റെ വായ സ്തുതിയുള്ള ആദരങ്ങൾ കൊണ്ട് നിന്നെ ബോധപ്പെടുത്തുകയും ചെയ്യും. എന്റെ ഇടയ്ക്കേമേ ഞാൻ നിന്നെ ഓർത്തു. രാത്രി കാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്തെന്നാ നീ എനിക്ക് സഹായക്കാരനായി തീർന്നു. നിന്റെ ചിറകളിൽ ഞാൻ മറിക്കപ്പെടും. എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു. നിന്റെ വെറുത് എന്നെ താങ്ങുകയും ചെയ്തു. അവർ എന്റെ ആത്മാവിനെ നശിപ്പാൻ അന്വേഷിച്ചു. അവർ ഭൂമിഴാഴങ്ങളിലേക്ക് പ്രവേശിക്കും. അവർ വാളിനേൽപ്പിക്കപ്പെടുകയും കുടുന്നിരികൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവനെ കൊണ്ട് ആണയിടുന്ന ഏവൻ കുഴിച്ചുണ്ടാവും. എന്തെന്നാൽ അസത്യം പറയുന്നവരുടെ വായ അടയ്ക്കപ്പെടും. ദൈവമേ യോഗ്യമാവുന്നു.
കർത്താവിന്റെ ഭൃത്യന്മാരെ സ്തുതി പാടുവിൻ, നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമാദി മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കും. സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമനം വരെയും കർത്താവിന്റെ നാമം വലുതാകുന്നു. ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവിനോട് സദൃശ്യൻ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ? അവൻ എളിയവനെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തേണ്ടതിന് കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. അവൻ മച്ചിയായുടെ മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാറാക്കുകയും ചെയ്യുന്നു. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും സദായിപ്പോഴും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായിട്ട് തീരണമേ. തന്റെ ബഹുമാനത്തിന് ദാവീദിൻ പുത്രയെ തെരഞ്ഞെടുത്തെത്തുന്നതിനും
തന്റെ ദാസിയുടെ താഴാണ്മയെ സൂക്ഷിച്ച് അവളെ തന്റെ ശ്രേഷ്ഠതയ്ക്ക് മണവറയാക്കിയനും സ്വർഗത്തിലും ഭൂമിയിലും തന്റെ വാഴ്ത്തപ്പെട്ട മാതാവിന്റെ ഓർമ്മയെ മഹത്വീകരിച്ച് അവളുടെ പെരുന്നാളിനെ അനുഗ്രഹിച്ച് ശ്രേഷ്ഠതപ്പെടുത്തിയവനുമോർത്താവിന് സ്തുതി. തനിക്ക് തന്റെ മാതാവിന്റെ ജനന പെരുന്നാളിന്റെ പ്രഭാത നമസ്കാരം നിർവഹിക്കുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമായിരിക്കുന്നു. എങ്കിലോ പാപ പരിഹാരം നൽകുന്നവനും പഠിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ എണ്ണപ്പെടുവാൻ വഹ്യാതമുള്ള അസംഖ്യങ്ങളായിരിക്കുന്ന എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും വായിച്ചു കളയണമേ. ഉത്തമനെ, ദൈവദോതി ഞങ്ങൾ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവെ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവെ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെയും ഓർത്തുകൊള്ളണമേ. ദൈവം തമ്പുരാനെ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും ആർദ്രതയുമാകുന്ന പനിമഞ്ഞ തളിക്കണമേ. കർത്താദി കർത്താവേ, മഹത്വത്തിന് നാഥാമിശിക രാജാവേ, ഞങ്ങൾക്കും അവർക്ക് നീ വിമോചകനും വിമോചനവുമായിരിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾക്കുത്തരമിരളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നിയേരണമേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങൾ നീക്കി വായിച്ചു കളയണമേ. കർത്താവേ, അരിശത്തിന്റെ വടികളെ ഞങ്ങളിൽ നിന്നും കർണാപൂർവ്വം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രസാദകരവുമായ കൃഷി അന്ത്യം സൗജന്യമായി ഞങ്ങൾക്ക് നൽകണമേ. നല്ലൊരവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എല്ലായ്പ്പോഴും നിനക്ക് നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, ഭാഗ്യവതിയായ നിന്റെ മാതാവിന്റെ ജനന പെരുന്നാളിനെ വെടിപ്പോടും വിശുദ്ധിയോടും ആദരവോടും കൂടെ കൊണ്ടാടുവാൻ ഞങ്ങളുടെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും ജ്ഞാനേന്ദ്രിയങ്ങളെ നീ വെടിപ്പാക്കി ശുദ്ധീകരിക്കണമേ. അവൾ പരിശുദ്ധാത്മാവിന്റെ ആവശ്യം മൂലം പരിപൂർണ ശുദ്ധീകരണം പ്രാപിച്ചു. അവളുടെ നിർമ്മല ഗർഭത്തിൽ നിന്റെ ദൈവത്വത്തെ അംഗീകരിക്കാൻ യോഗ്യതയുള്ളവളായി പിതാവിൽ നിന്ന് ആദിയും അന്തവുമില്ലാതെ ജനിച്ചിരിക്കുന്ന നീ കന്യകയിൽ നിന്ന് കാലാതീതനായി ജനിച്ചു. നിന്റെ മാതാവായ കന്യകയെ ഞങ്ങൾ പുകഴ്ത്തി ഉച്ചസ്വരത്തിൽ പാടി പറയുന്നു. ദാവീദിന്റെ കർത്താവിനെ മാതാവായ ദാവീദ് പുത്രേ, നീ ഭാഗ്യവതിയാകുന്നു. ദൈവം ഇറങ്ങി വസിച്ച ബിസ്മിനീയ മണവറയെ നീ ഭാഗ്യവതിയാകുന്നു. നീതിയുടെ സൂര്യൻ നിന്നിൽ നിന്ന് ഉദിച്ച കന്യകയെ നീ ഭാഗ്യവതിയാകുന്നു. നീ മൂലം അന്ധകാരം ലോകത്തു നിന്ന് നീങ്ങി എല്ലാവിധ ഭാഗ്യങ്ങൾക്കും പുകഴ്ചകൾക്കും അർഹയായ പരിശുദ്ധ മാതാവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവായ ആദാമിന്റെ കടച്ചിട്ട് കയറിയതുപോലെ അമ്മേ, അവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥനകളാൽ ഞങ്ങൾക്ക് വന്നു ഭവിക്കാവുന്ന എല്ലാ ആപത്തുകളും അപകടങ്ങളും നീങ്ങിപ്പോകണമേ. ഞങ്ങളുടെ പോരാട്ടം ചെയ്യുന്ന ആത്മീയ ശത്രുവിനെ അടിപ്പെടുത്തി ഞങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാക്കി തീർക്കണമേ. വാഴ്ത്തപ്പെട്ട മാതാവേ, നിന്നെ ആദരിക്കുന്നുള്ളമേൽ ദൈവത്തിന് കൃപ വർദ്ധിക്കുമാറാകണമേ. കർത്താവേ, പരിശുദ്ധ മാതാവിന്റെ ഈ മഹത്തരമായ ജനന പിന്നാളിൽ എല്ലാ നിർമ്മല സ്തുതികളും എല്ലാ വിശുദ്ധ പുകഴ്ചകളും മാലാഹമാരുടെ ദിവസങ്ങളിൽ എല്ലാ കീർത്തനങ്ങളും കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ. ഞങ്ങളെ നിന്റെ കരുണയ്ക്കും പാപമോചനത്തിന് യോഗ്യരാക്കി തീർക്കണമേ. വചനമായ ദൈവം തമ്പുരാനെ, നിന്റെ നിന്റെ വന്ദ്യപിതാവിന്റെയും
നിന്റെ പരിശുദ്രൂഹയുടെയും ധാരാളമായ കരുണയാൽ ഇഹത്തിൽ നിന്ന് സമാധാനപരമായ നിര്യാണം ഞങ്ങൾക്കെല്ലാവരും പ്രാപിക്കുവാൻ സംഗതിയാക്കണമേ. ഞങ്ങൾ പിതൃത്ര പരിശുദ്ധാത്മാ ദൈവമാ നിന്നെ ഇന്നും എന്നാളും സ്തുതിക്കും. ബാർഹോസോ വബുകുല സ്വാനോൽമീൻ ബാർക്കുമോ ലോകന കാബേൽ ഉസോദ് വർഷമകോനോ ദോദോ ഹിമദ്രീഹുൻ അൽമലോലമുൽ ആമീൻ. റുബാജി ദാ ദേവാ തിരുമുമ്പിൽ ഞങ്ങൾ എങ്ങനെ പിഴകൾ പൊറുക്കണമേ, പാപവിമോചനമേ ഗണമേ. ശ്രീമാമൂലം രക്ഷിച്ച ജീവകുമാര സർവസേവോ
ബുദ്ധിക്കും വചനത്തിനും അതീതനായി പരിശുദ്ധ കന്യയിൽ നിന്ന് ജഡം ധരിച്ച കർത്താവെ, വാഴ്ത്തപ്പെട്ട നിന്റെ മാതാവിന്റെ ജനന പെരുന്നാളിൽ ബലനീര ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുന്ന ഈ പരിമള ധൂപത്തെ സ്വീകരിക്കണമേ. നീതിയിൽ പ്രീതിപ്പെടണമേ. പിഴകളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ മാതാവിന്റെ മധ്യസ്ഥയാൽ വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പോയവർക്ക് പുണ്യം നൽകണമേ. മോറന്മാരോഹാനോൽമേ കർത്താവേ, ഹൃദയുടെ ഉദയത്തിൽ അന്ധകാരം വായുന്നു പാലം ഭൂമി സോദരികൾ പരിശം നിന്നെ പ്രണമിക്കും പന്തൽ വെള്ളത്തിൻ സ്മരണ മുഴുവൻ ആ പ്രാർത്ഥന
സ്ഥാനം സർവവിധം പൗലോസ്തുല്യം നിവ്യകുത്തമ സോദരനേ സ്നേഹഗണത്തിൽ പെട്ടോരേ ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട സംഗതി അറിയിച്ചു. കേട്ടവരെല്ലാവരും ആട്ടിടയന്മാർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയാമാകട്ടെ ഈ വാർത്തകളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരൂപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയന്മാർ തങ്ങളോട് പറയപ്പെട്ട പ്രകാരം കാണുകയും കേൾക്കുകയും ചെയ്ത സകലത്തെക്കുറിച്ചും ദൈവത്തെ സ്തുതിച്ചും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. ബാറഖുമോർ സ്തുതിയുടെ രാജമകൾ ഹല്ലേലൂയ
ശുദ്ധ നീയാലോ ഹല്ലേലൂയാ ശുദ്ധ നീ ശുദ്ധ നീ ആലോ ചെയ്തിടും തോരി കീർത്തിയ പാദാ
ചെയ്യണമേ.
നിത്യ സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞു മറിയമേ നിനക്ക് സമാധാനം. മൂസ ചമച്ച സാക്ഷ്യപ്പെട്ടകമേ മറിയാമേ സോ ജീവജലത്തെ മുൻകുറിയ കാട്ടിയ ശോശ പാശോ ഈശായി നന്ദനാം ദാമി ഓതിയ പുണ്യപുരി സോ നിമ്മടി ആ
Thank you.
കേട്ടിട്ടില്ല. ഞാൻ വെളിപ്പെടുമ്പോഴാകട്ടെ നാം അവനെ സദൃശ്യരാക്കുമെന്നും യഥാസ്ഥതയിൽ നാം അവനെ കാണുമെന്നും പറയുന്നു. അവനിലെ പ്രത്യാശയുള്ള ഏവനും അവൻ നിർമ്മലായിരിക്കുന്നത് പോലെ തന്നെ സ്വയം നിർമ്മലീകരിക്കുന്നു. പാപം ചെയ്യുന്നവനാകട്ടെ അധർമ്മം ചെയ്യുന്നു. എന്തെന്നാൽ പാപമെല്ലാം അധർമ്മമാണ്. നമ്മുടെ പാപങ്ങളെ വഹിപ്പാൻ അവൻ പ്രത്യക്ഷപ്പെട്ടുവെന്നും അവനിൽ പാപമില്ലെന്നും നിങ്ങൾക്കറിയാം. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. എന്റെ മക്കളെ, നിങ്ങളാരും വഴിതെറ്റിക്കരുത്. മശിഹ നീതിമാനായിരിക്കുന്ന പ്രകാരം നീതി പ്രവർത്തിക്കുന്നതിൽ നീതിമാനായിരിക്കുന്നു. പാപം ചെയ്യുന്നവൻ സാത്താനിൽ നിന്നുണ്ടായവനാണ്. എന്നാൽ സാത്താൻ ആദ്യം മുതലേ പാപിയാകുന്നു. എന്റെ മക്കളെ, സാത്താന്റെ പ്രവർത്തികളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിൽ നിന്ന് ജനിച്ച യാതൊരുവനും പാപം ചെയ്യുന്നില്ല. എന്നാൽ അവനിലുള്ളത് അവിടുത്തെ ബീജമാകുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാകൊണ്ട് അവനെ പാപം ചെയ്യുവാൻ സാധ്യമല്ല. ശബ്ദം ചെയ്യുവാനില്ലായിരുന്നത് കൊണ്ട് തന്നെ കൊണ്ട് തന്നെ ശബ്ദം ചെയ്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുമെന്നും ഞാൻ നിന്നെ തീർച്ചയായും അനുഗ്രഹിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത ഫലത്തെ പ്രാപിക്കുകയും ചെയ്തു. മനുഷ്യരാകട്ടെ തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടാണ് എടുത്തു. തങ്ങളുടെ ഇടയിലുണ്ടാകുന്ന സകല തർക്കങ്ങൾക്കും ഞാൻ നിന്നെ ആണുകൊണ്ട് തീർച്ചയായ അവസാനമുണ്ടാകുന്നു. അങ്ങനെ തന്റെ വാഗ്ദത്തം മാറാത്തതാണെന്ന് അതിന്റെ അവകാശികളെ പ്രത്യേകമായി കാണിപ്പാൻ ആഗ്രഹിച്ചിട്ട് അവൻ ശബ്ദത്താൽ അതിനെ ഉറപ്പിച്ചു. അത് ദൈവത്തിൽ അവയിൽ വ്യാജം പറയുന്നത് അസാധ്യങ്ങളും അഭേദ്യങ്ങളുമായ രണ്ട് കാര്യങ്ങൾ മുഖാന്തരമായി അവനിൽ അഭയം പ്രാപിച്ചവരായ നമുക്ക് വലിയ ആശ്വാസം ലഭിക്കാനും നമുക്കായി വാഗ്ദത്തം ചെയ്യപ്പെട്ട പ്രത്യാശയെ നാം അവലംബിക്കുകയും ചെയ്യുവാനായിട്ടാണ്. ായ ദൈവത്തിന്റെ ചുരുണ്ടോ ഞങ്ങൾ അറിയിക്കുന്നേനാ
അവനോടുകൂടെ ഉറുസലേമുകയെയും പരിഭ്രമിച്ചു. അവൻ പ്രധാനാചാര്യന്മാരെയും ജനങ്ങളുടെ സുപ്രീന്മാരെയും ഒരുമിച്ചു കൂട്ടി അവരോട് മിശിഹാ ജനിക്കുന്നത് എവിടെയായിരിക്കുമെന്ന് ചോദിച്ചു. അവർ യഹൂദയായിലെ ബേത്ലഹേമിലെന്ന് പറഞ്ഞു. യഹൂദയായിലെ ബേത്ലഹേമേ, ഇസ്രായേലായ എന്റെ ജനത്തെ പരിപാലിപ്പാനുള്ള രാജാവ് നിങ്ങൾ നിന്ന് പുറപ്പെടുന്നത് കൊണ്ട് നീ യഹൂദയായിലെ രാജാക്കന്മാരെ ഒട്ടുമകളല്ല എന്ന് ദീർഘദർശിയാൽ എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം ഹെറോദോസ് രഹസ്യമായി വിദ്വാൻമാരെ വിളിച്ച് അവർക്ക് നക്ഷത്രം കാണപ്പെട്ടത് ഏത് കാലാണെന്ന് അവരോട് ചോദിച്ചറിഞ്ഞു. നിങ്ങൾ പോയി പൈതലിനെ കുറിച്ച് താല്പര്യപൂർവ്വം അന്വേഷിപ്പീൻ. കണ്ടെത്തിയാൽ നിങ്ങൾ വന്നെന്നെ അറിയിപ്പീൻ. എനിക്ക് ചെന്നവനെ വന്ദിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അവനവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. അവർ രാജാവിന് നിപ്രകാരം കേട്ടുകൊണ്ട് പുറപ്പെട്ടു. അവർ കിഴക്ക് ആ നക്ഷത്രം പൈതൽ കിടന്നിരുന്നതായ സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളും അവർക്ക് മുമ്പായി പൊക്കൊണ്ടിരുന്നു. അവർ നക്ഷത്രത്തെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തില് പ്രവേശിച്ചു. പൈതലിനെ അവന്റെ അമ്മയായ മറിയാമിനോട് കണ്ട് വീട് വന്ദിക്കുകയും തങ്ങളുടെ നിക്ഷേപത്തിൽ പാത്രങ്ങൾ തുറന്ന് സ്വർണവും പൂരും സുന്ദരിക്കവും അവനെ കാഴ്ചവെക്കുകയും ചെയ്തു. അനുഗ്രഹങ്ങളും യാചിക്കാം.
ഉണ്ടായ നല്ല ഉന്നതിയും ഇതായി പോലും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായിരണമേ. സ്വർഗത്തിൽ നിന്ന് ഉറങ്ങി വരികയും ദാവീദുപുത്രയിൽ നിന്ന് ജനിക്കുകയും ഗോകുലത്തിൽ മുറിക്കപ്പെടുകയും വിശുദ്ധ സഭയിൽ വിഭജിക്കപ്പെടുകയും വിശ്വാസികളായ ജനങ്ങൾക്ക് നൽകപ്പെടുകയും ജീവനുള്ളവരെയും മരിച്ചവരെയും ആനന്ദിപ്പിക്കുവാന് മതിയാവുകയും ചെയ്ത ജീവന്റെ അപ്പമായ ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുസിന്റെ നാളുകളൊക്കെ സ്തുതിയും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. യൗവോസുദേവായ കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്നതായ ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും വന്യപിരുകി വന്യപിതാവിന്റെ കൈകളാൽ കുന്തരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സഹജനങ്ങളുടെ പാപങ്ങളെയും മായിച്ചു കളയണമേ. ഉത്തമനെ ദൈവത്തോമി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സാരിച്ചുപോയവരുടെ ആത്മാക്കളെ നീ ഓർത്തുകൊണ്ടേ മാതാപിതാക്കന്മാർ ദൈവം തമ്പുരാനെ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പരിമഞ്ഞ തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ ഞങ്ങൾക്കോർക്ക് നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേ. കർത്താവേ കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം നടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. തന്റെ ദർശനത്തിൽ ആത്മീയ നിലപ്പെടുകയും ചെയ്യുന്ന ന്യായാധിപതിമാരുടെ ന്യായാധിപതിയും അധികാരികൾക്ക് ഭയങ്കരമായുള്ള വേദിരുമ്പാവുകയും ഞങ്ങൾ ഒന്നിച്ച് നിന്റെ ദിവസത്തോടെ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
വിശുദ്ധാശ്രമന്മാരുടെ നാഴ് സൃഷ്ടി ഞങ്ങളെ നീ അനുരാഗ് തീർക്കുകയും നിന്റെ ദൈവത്വത്തിന്റെ നിറവിധ്യങ്ങൾ ഞങ്ങളെ നീ സംബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുക. ഭയങ്കരമായിട്ടുള്ളവേ ഞങ്ങൾ തിരുമുമ്പാകുകയും നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ സന്നിധിയിലും വിശുദ്ധമായി നിന്നുകൊണ്ട് നിന്റെ ആത്മീയമേശമേൽ പഠിപ്പോടെ സൃഷ്ടി അനുഷ്ഠിക്കുവാൻ വേണ്ടി നിന്റെ മഹാകരുണയാൽ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണം. നിന്റെ പരിശുദ്ധമായി ഞങ്ങൾ ഭാഗ്യ സമർപ്പിച്ചിരിക്കുന്ന ഇങ്ങനെയും ശുദ്ധീകരിക്കുമാറാകണമേ. നിർമ്മലമായ സുഗന്ധമില്ല ഞങ്ങൾ അർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നിർമ്മലമാക്കുകയും ഞങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും ശുദ്ധീകരിക്കുകയും സകല പാപമാലിന്യങ്ങളും ഞങ്ങൾ തുടച്ചുകളയും ചെയ്യണമേ. നിന്റെ പരിശുദ്ധന്മാർക്ക് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങൾ അർഹരായി ഭവിക്കുമാറാകണമേ. അവരുടെ കൂട്ടത്തിലും അവരുടെ ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധവുമായിരിക്കും സകല പാപമാലിന്യമാറാകണമേ. അവിടുത്തെ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കുകയും ചെയ്യുവാനോഹന കാതൽ ശുഭകോനോ താതോഹ ബദ്രീഹുൻ ഉൽമലോലമുൽ അനുഭവിച്ചു മരിച്ചു അടക്കപ്പെട്ടു. മൂന്നാം ദിവസം ഉയർത്തുന്ന സ്വർഗത്തിലേക്ക് കയറിയേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും ന്യായം വിധിപ്പാൻ മനുഷ്യനായി തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജത്വത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ ഏകകർത്താവിലും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും തന്റെ വലിയ പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും
നബിയന്മാരും സ്ത്രീയന്മാരും വാങ്ങി സംസാരിച്ചു. ജീവനും വിശുദ്ധിയുമുള്ള ഏകരുമായും കാതോലികവും സ്വൈകവുമായ ഏകവിശുദ്ധ സഭയിലും പാപമോചനത്തിന് മാമോദീസ ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റു പറഞ്ഞ് മരിച്ചുപോയവരുടെ വിയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ഇതു നമസ്കാരത്തിന് സമയം ഇതും ഈ കരുണാസജയം ശ്രാവോ
ആത്മാവിന്റെതായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം അനുസരമായ നിന്റെ അനുഗ്രഹങ്ങളാ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെയും പരിശുദ്ധാത്മാവിന്റെയും ദുരവേഷം നിറവേറ്റുവാനായിട്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളെ യോഗ്യരാകി തീർക്കുകയും ചെയ്യണം. ഓശോലും ർപ്പിക്കുന്നതായ ഈ ബലിമുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെ ഞങ്ങളെ നിന്നാൽ ദൂരീകരിക്കണമേ. ഇതിനാല് ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കണം. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും ഇപ്പോഴും എപ്പോഴും അനേകം സമർപ്പിക്കുന്നു. ഓശോ ർക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ വന്യപിതാവിന്റെ ത്രിതരങ്ങളാണ് നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായി കൃപാലയിൽ സൂക്ഷിക്കണം. എന്തെന്നാ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള വലിയ സ്ഥലത്തിനെ ഉടവനായ പിതാവായ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും എന്റെ വാത്സല്യ സഹ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരുടെയും മനസ്സുകളും നിങ്ങളെല്ലാവരോടും കൂടെ ഞങ്ങളെ പിതാവാം ദൈവത്തിന്റെ വലതുമാകത് വിശ്വാസം വരാനിരിക്കുന്നതായ നിങ്ങളിലായിരിക്കണം. കർത്താവിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ദുരമുൻഭാഗം ഇടപെടാതെ നിന്നുമാർക്ക് കൊടുക്കും ആയിരങ്ങളും പതിനായിരങ്ങളുമായ അതിമയന്മാരോട് എന്നെ പോഴ്ത്തുവാനായിട്ട് നമ്മുടെ യോഗ്യരാകി തീർക്കണം. Jesus, see you.
രക്ഷാകരമായ കർഷാനുഭവത്തിനായിട്ട് നമ്മുടെ കർത്താവ് ഒരുങ്ങിയപ്പോൾ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ചു. അവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ പരിശുദ്ധ ശരീരമെന്ന് അതിനെ നാമകരണം ചെയ്തുമെന്നോ അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്തുണ്ടാക്കിയതായ കാസായും വാഴ്ത്തി ശുദ്ധീകരിച്ചു. അതനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ളതായ രക്തമായിട്ട് അതിനെ പൂർത്തിയാക്കി വരുന്നതവരെ സ്മരണയായിട്ട് ഈ പ്രകാരം നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവ വിശുദ്ധ സൈന്മാരെ പരമേശു പ്രവർത്തനങ്ങളെയും നിന്റെ സ്മരിയോർക്കുന്നു. ഓരോരുവനും അവനവന്റെ പ്രവൃത്തികൾക്ക് അനുസൃതമായിട്ട് പ്രതിഫലം കൊടുക്കുന്നു. ബ്രഹ്മജനകമായ നിന്റെ പരാഗമനതയും ദൈവമേ ഞങ്ങൾ അനുസ്മരിക്കുന്നു. മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തിരും നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിപ്പേ
അമരുടെ ചേർത്താവേനോടുതരമരുളി ചേണമേ എന്റെ ഗ്രാമേനോട് ഉദരമരുളി ദേവദോതി എന്നേലെ അനുഗ്രഹം ചെയ്യണമേ. നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികേസായ മോറാൻ മോർ ഇഗ്നാത്യോസ് പ്രഥമന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ബൂൻമോർ ബസേരിയോസ് തോമസ് പ്രഥമന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരനായ ബൂൻമോർ തിമോത്യോസിന് വേണ്ടിയും ഇന്നിവിടെ സന്നിധനായിരിക്കുന്ന ബൂൻമോർ സെവേറിയോസ് വലിയമിത്രാപോലിത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ഭക്തവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ശാന്തിയും സമാധാനവുമായ വാർദ്ധക്യം നൽകുകയും നിന്റെ സത്യമേനദ്ദേശിക്കുന്ന സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലെ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനന്മാരുമായ ഞങ്ങളോട് മുൻപ് കൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. വേഗത്തിൽ ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്നു ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സമർപ്പിക്കുന്നു.
നടക്കുമോ? നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെയും തേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യ ക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അദൃശ്യനായ ശത്രുവിനെല്ലാജവാന്മാരും നിങ്ങളെ സംരക്ഷിച്ചുകൊള്ളണം. ഭൂമിയിലെ സകലവംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതകളോളും വിശുദ്ധികളോളും മഹത്വങ്ങളോളും അനുഗ്രഹിക്കപ്പെട്ടോളും നിത്യകനികയും ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയാമ്മനെയും ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ ദിവ്യന്മാരെയും പ്രസംഗക്കാരായ സ്ത്രീയന്മാരെയും ഏവങ്കലിസ്തന്മാരെയും സാധ്യന്മാരെയും മോദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാന്റെയും മുന്നോട്ടക്കാരനുമായ ഓരോ മമതാനായും ശബാഷന്മാരിൽ പ്രധാനിയും സാധ്യന്മാരിൽ മുൻപനും പരിശുദ്ധനും മഹത്തുള്ളവനുമായ സ്ത്രീന്മാരിൽ തരന്മാരായ അവളോട് ഉന്നതപ്പെട്ട മോർ പത്രോസ്നെയും മോർ പൗലോസ്നെയും നമ്മുടെ കാവൽപിതാവായ മോർ തോമസ്നെയും ശേഷം സരശുദ്ധന്മാരെയും ശുദ്ധിവതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമ്മൾ കോട്ടെ ആയിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവം തമ്പുരാനെ, നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിച്ചു. അവരുടെ അണികളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. സ്നേഹിയവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻപുകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യയിലും കുസ്തന്തിനോപോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പുതുസുന്നഹദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും വൽപാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഉറുശലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ യാക്കോബും നാദിയോസും ക്ലീമേസും ദിവനാസിയോസും താനാസിയോസും യുലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോതിയോസും പേലസ്കീനോസും അന്തിമോസും ഇയാവാനിയോസും വചനമായ ദൈവം ശരീരയായി തീർന്നു എന്ന നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കുറിലോസും ശ്രീയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവന്റെ വിവേകമുള്ള വായും തോണും മൽപാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്ഥലവും അറിയാം സംശയമിന്റെ ദൈവമാതാവ് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായി ഞങ്ങളുടെ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാനോയും മൊറ പ്രേമം മോർ യാക്കോബും മൊറിസഹാക്കും മോർ ബാലായി ദുഃഖിതന്മാരിൽ തലവനായ
തിരഞ്ഞെടുക്കപ്പെട്ട മോറഭായ് മോറാൻ മോറിഗ്നാദിയോസ് എലിയാസ് തൃതീയൻ പാത്രിയർഗീസ് മോർബെസേലിയോസ് മഫ്രിയോനോയും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസ് മോർ ഗ്രിഗോറിയോസ് അബ്ദൽ ജലീൽ ബാവായും സ്ലീബാമോസ് നാദിയോസ് ബാവായും ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൂളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുൻപും ഇവരോടുകൂടി ഇവരുടെ പിൻപുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടേയിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഏകവിശ്വാസത്തെ പാലിച്ച ഞങ്ങൾക്ക് അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടേയിരിക്കട്ടെ. കർത്താവിനോട് രോഗികളുടെ സജ്ജനങ്ങളോടുവനായിരിക്കുന്ന പിതാവായ ദൈവമേ, സത്യവിശ്വാസം മുൻകൂട്ടി പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടെ സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായി സകല മരിച്ചുപോയവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും രൂപികളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായി നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായി തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെ തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് േക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം ക്രിയലായി സോനെന്ന് ഏറ്റു ചൊല്ലണം. ക്രിയലായി സോ ക്രിയലായി സോ അവരുടെ കടങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ ശരീരരക്തങ്ങൾ അവരുടെ അവയവങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും വാമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളോരും അവരിൽ തന്നെ ശരണം പ്രാപിക്കുന്നു. ഞങ്ങളുടെ അവരുടെ അപരാധങ്ങളെ നീ ഓർക്കാതെ ഞങ്ങളെ അവർ ഈ ക്രിസ്ത്യാനത്തിനെ ർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന
യേശുമേശിയാകുന്നു. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്ന് വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ നേകുണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പിതാവേന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസനായ ഞങ്ങളുടെ ദൂഷ്യനിൽ നിന്നുമെല്ലാവിധ നിയമലംഘനങ്ങളിൽ നിന്നും
ഞങ്ങളെ ഞങ്ങളുടെ പാപങ്ങളും ഔഷധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ഏതെങ്കിലും ദുരന്തി ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഈ പാപ പരിഹാരം. ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്തേക്കും സമർപ്പിക്കുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കാരണവാനായ ഉർത്താനും മാനാം തലകുനിക്കണം. അനുഭവിക്കുവാനായിട്ട് പ്രവേശിച്ചു നിൽക്കുന്നു നിന്റെ ജനങ്ങളെയും ഇടവകിരിയാടുകളെയും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്തേക്കും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്തതായ സ്വയംഭൂവും അനാഥന്റെയും വന്ദിയും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ കൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുണ്ടായിരിക്കണം. ഭയത്തോടും നിറയോടും കൂടി നാം സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും ദൈവമുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടും കൂടെ ശാനുഭവങ്ങൾ മൂലം ലോകപരിഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടും കൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാകുന്ന ജീവനുള്ള ഏകപരിശുദ്ധരുമായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതലേക്കു നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ഇപ്പോൾ
ശ്രേഷ്ഠരോട് ചേർത്ത് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനായ യേശു കർത്താവിനോട് അപേക്ഷിക്കുന്നു. ആ പ്രാർത്ഥന അതിന്റെ തുടർന്നുള്ളതായ ശുശ്രൂഷകൾ നാം ഇപ്പോൾ നിർവഹിക്കുകയാണ്. എന്നാലോ നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം കരുണയാലും മനഃഗുണത്താലും ഞങ്ങളെ കാത്തുകൊള്ളുകയും ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വേണ്ടുകൊള്ളുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈയുടെ പ്രവൃത്തിയും ആകുന്നുവല്ലോ. നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിച്ചപ്പെട്ടിരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവാകുന്ന പരിശുദ്ധ കനിയമറിയാവിന്റെ പ്രാർത്ഥനയാൽ അവർക്ക് തിരുസന്നിധിയിൽ ധൈര്യവും മുഖപ്രസന്നതയും ഉള്ളതുകൊണ്ട് ഉത്തമനായുള്ളവേ കരുണതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. Hallelujah.
അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കരുണയ്ക്കായി കണ്ണുനീരോടെ അപേക്ഷിക്കുന്ന ഞങ്ങളിൽ മനസ്സലിഞ്ഞ് രോഗങ്ങളെ നീക്കി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മനം തകർന്നവരെയും ജീവിത നൈരാശ്യം സംഭവിച്ചവരെയും ആശ്വാസത്തിന്റെയും ശാന്തിയുടെയും മുഖത്ത് എത്തിക്കണമേ. ഇപ്പോൾ പരിശുദ്ധ ദൈവ മാതാവിനുള്ള അപേക്ഷ ചെല്ലുന്ന അവസരം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ഉച്ചസ്വരത്തിൽ ഞങ്ങളുടെ രക്ഷയ്ക്കായി പിതാവിന്റെ നിയോഗ പ്രകാരം ആകാശം ചായിച്ചിറങ്ങി വന്ന വചനമാൻ ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട മാനാവേ കന്യാവൃതമുദ്രയ്ക്ക് ഭംഗം വരാതെ സർവശക്തനായ ദൈവത്തെ വെടിപ്പോടെ മോഹൃത്തായി പ്രസവിച്ച പരിശുദ്ധ കന്യകയായ മാനാവേനായി മലയിൽ വെച്ച് മൂശാദർശി എരിയിൽ എരിയാതെ നിൽക്കുന്നതായി ദർശിച്ച ഉൾപ്പെടൽപ്പാരെ ദൃഷ്ടാന്തപ്പെടുത്തി കാണിച്ചു ആ പരിശുദ്ധ കന്യകയായ സ്വർഗത്തിലേക്ക് കയറ്റുന്ന ഗോവണിയായി യാക്കോബ് ആരെ ദർശിച്ചു ആ സ്വർഗീയ ഗോവണിയായ മാനാവേ അത്ഭുതകരമായി പുറപ്പെട്ട മരുമായും ജീവന്റെ നീരോ പുറപ്പെട്ട തീക്കൽപ്പാറയായും നാണയമുള്ളിൽ കണ്ട മത്സ്യമായും അറിയപ്പെട്ട് സ്തുതിക്കപ്പെടുന്ന മഹത്വമുള്ള മാനാവേ എരിക്കത്തിലാകുമ്പോഴേക്കുന്നവരുടെ ആശ്വാസവും വീണുപോയവരുടെ എഴുന്നേൽപ്പും വാങ്ങിപ്പോയവരുടെയും ജീവനുള്ളവരുടെയും ശരണവും പ്രത്യാശയുമായി മാറാവേ പരിശുദ്ധ മാറാവേ ദുഃഖങ്ങളിലും ദുഷ്കാലങ്ങളിലും ഞെരുക്കങ്ങളിലും ദുഷ്ടമനുഷ്യ ഉപദ്രവങ്ങളിലും ദുർമടികളും ദുരാഗ്രഹികളുമായ അധികാരികളിലും അസൂയാലുക്കളായ വഞ്ചകടെ ഒളിയമ്പുകളിൽ നിന്നും കെണികൾ മറച്ചുവെച്ചിട്ടുള്ള പ്രശംസക്കാടകയിലും അധർമ്മത്തിലേക്ക് നയിക്കുന്ന പൈശാചിക പ്രലോഭനങ്ങളിലും ഞങ്ങളെ രക്ഷിക്കണമേ. വന്നതും വരുന്നതും വരുവായിരിക്കുന്നതുമായ സകല സങ്കടങ്ങളിലും ആപത്തുകളിലും നീ ഞങ്ങൾക്ക് താങ്ങും തണലുമായിരിക്കണമേ. ഞങ്ങളുടെ ശിശുക്കളെ ബാലാരിഷ്ടത കൂടാതെ ആരോഗ്യത്തോടെ വളർത്തി തരണമേ. വിദ്യാർത്ഥികളെ ദൈവഭയവും ഗുരുഭക്തിയുമുള്ളവരാക്കി തീർക്കണമേ. വൃദ്ധന്മാരെയും വൃദ്ധകളെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും കാത്തുകൊള്ളണമേ. വിധവകൾക്ക് നീ താങ്ങും തണലുമായിരിക്കണമേ. അനാഥരെ സംരക്ഷിച്ച് സഹായിക്കണമേ. കാണാതെ പോയ ഒരു സമാധാനത്തോടെ തിരിച്ചെത്തുമാറാകണമേ.
വന്ധ്യകൾക്ക് സന്താന സൗഭാഗ്യം നൽകി അവരെ സന്തോഷിപ്പിക്കണമേ. ദരിദ്രരെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെയും സമാശ്വസിപ്പിക്കണമേ. വിവിധ രോഗങ്ങളിലും പ്രകൃതികോപങ്ങളിലും ഞങ്ങളുടെ അധ്വാനങ്ങളെയും ദേഹണ്ണങ്ങളെയും കന്നുകാലികളെയും സംരക്ഷിച്ച് സമാധാനവും ഐശ്വര്യവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഇടിനാടത്തിൽ തന്റെ ഭുജവീര്യം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിന്മേൽ തന്റെ ചിറക് ബന്ധിക്കുന്നവനുമായ സൃഷ്ടാവിനെ താരാട്ട് പാടി ഉറക്കിയ അമ്മേ, ഞങ്ങൾ പരിശുദ്ധ റൂഹായുടാലയങ്ങളായി ഞങ്ങളുടെ ഹൃദയങ്ങൾ വിശുദ്ധിയിൽ വളർന്ന് ദൈവപ്രസാദകരമായ സ്തുതികളും ഗീതങ്ങളും ഞങ്ങളുടെ നാവുകളിൽ ഉയരുവാൻ നിന്റെ ഏകജാതനോട് അപേക്ഷിക്കണമേ. അമ്മേനിന്റെ മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങൾക്കും ഞങ്ങളുടെ വാങ്ങിപ്പോയ സത്യവിശ്വാസികളായ മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരങ്ങൾക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും കോട്ടയും അഭയസ്ഥാനവുമായിരിക്കണമേ. നാം മൂന്ന് പ്രാവശ്യം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്നർത്ഥം വരുന്ന കുറിയിലായി സോനെന്ന് ഏറ്റുചൊല്ലണം. ശുദ്ധിമതിയായ ദൈവമാതാവിന്റെ മധ്യസ്ഥതയ നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും
നിങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളും, പ്രത്യേകാൽ നിങ്ങളിൽ രോഗികളായിരിക്കുന്നവരും പഠിക്കുന്നവരായ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, വിവിധ തരത്തിൽ കഷ്ടപ്പെടുന്നവരായ, കണ്ണുനീര് വാർക്കുന്നവരായ നിങ്ങളിൽ നിന്ന് ശുദ്ധിമതിയായ അമ്മയുടെ മധ്യസ്ഥതയാൽ നിങ്ങളുടെ മുഖത്ത് നിന്നും ദൈവം തമ്പുരാൻ കണ്ണുനീരിനെ തുടച്ചു കളയട്ടെ. ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലതു തൃക്കരം നീട്ടി വാഴ്ത്തുമാറാകണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശു മിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ വിശുദ്ധതകളെ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവയനുഭവിക്കുന്നവരുടെ മേലും
പരിശ്രമിച്ച സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും. നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നുണ്ടായിരിക്കട്ടെ. എന്നേക്കും ഞങ്ങൾക്കുള്ള ദൈവവുമേ, നിനക്കു സ്തുതി, നിനക്കു സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ ഞങ്ങൾ ഭക്ഷിച്ചു എന്ന വിലയേറിയതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനമാക്കുന്നതായ നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കോ പ്രതികാരത്തിനുമായിട്ട് തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായിട്ട് ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരുടെയും മേൽ നീ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തുകയും സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഈ ആത്മീയ മേശയിൽ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപത്തിന്റെ പരിഹാരവും ആശ്വാസവും നീ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ടിരുന്ന ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവേ ദൈവമേ, നിന്റെ മുഖാവി ഞങ്ങൾ തലകുനിക്കുന്നു. നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ കനശ്വര ഭക്ഷണമായി തീർന്ന സത്യപമായ മിശിവാദം പുരാനി കെടാത്തതായ നരകത്തിൽ നിന്നും ചാകാത്തതായ പുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മ ശരീരങ്ങളെ നീ കാത്തുകൊള്ളേണം. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ സമർപ്പിക്കുന്നു. Amen.
മാറിയ ഞങ്ങളിലുള്ള ബാധാപീഡകൾ പോകുക പരനെ ആത്മാഘറയാം പാപ അധർമ്മം മോചിക്കണമേ പാവന സഭയിൽ ശാശ്വത ശാന്തി വസി ഹബീബായി എന്റെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്നതായ ബലിവീഴിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നതായ യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടി പരിശുദ്ധവും മഹനീയവുമായ തൃത്വത്തിന്റെ കൃപകൾക്കും കരുണകൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുവിൻ. ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥൻ, മരിച്ചുപോയവരോടുകൂടെ ജീവനുള്ളവരും, നമ്മുടെ കർത്താവിന്റെ വിജയശ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും, പരിശുദ്ധ മാമോദീസായുടെ റൂഷ്മായാൽ മുദ്രയിടപ്പെട്ടവരും, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, നിങ്ങളിൽ നിന്നും വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായിരിക്കുന്ന ദാസൻ, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുവാനിടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സംതൃപ്തരായി സമാധാനത്താലെ പോകുവി. എന്തേക്കും ഞങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യുവി. മനസ്സിന്റെ അനുവാദത്തോടെ അറിയിക്കുന്നു, എല്ലാവർക്കും അല്പസമയം തൽസ്ഥാനങ്ങളിൽ ഇരിക്കാം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ
എട്ട് നോമ്പിന്റെ രണ്ടാം ദിവസം വിശുദ്ധ മൂന്നിന് മേൽക്കുബാനയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ചത്. ജ്ഞാനായ അതിഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പൊലിത്ത ആയിരുന്ന ഇടവഴിക്കൽ സേവേറിയോസ് തിരുമേനിയുടെ താഴ്വഴിയിൽ ആ കുടുംബത്തിൽപ്പെട്ട ഉള്ള അഭിജ്ഞനായ ഇപ്പോഴത്തെ ജ്ഞാനായ അതിഭദ്രാസനത്തിന്റെ ആർച്ച് ബിഷപ്പ് നിദാനവിന് ദിവശ്രീ ക്രിയാക്കൂസ് മാർ സേവേറിയോസ് വലിയ മെത്രാപ്പൊലിത്ത തിരുമനസ്സുകൊണ്ടാണ് എല്ലാ എട്ട് നോമ്പിലും ഒരു ദിവസം അഭിതിരുമനസ്സുകൊണ്ട് ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരാഗ്രഹവും ആ ആഗ്രഹം അഭിവൃദ്ധി തിരുമനസ്സുകൊണ്ട് എല്ലാ വർഷവും നിറവേറ്റി തരുന്നതുമാകുന്നു. ഈ അവസരത്തിൽ ജ്ഞാനായ അതിഭദ്രാസനത്തോടും അതിന്റെ വലിയ മെത്രാപ്പൊലിത്ത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവേറിയോസ് തിരുമേനിയോടുമുള്ള ഭക്തി ബഹുമാന ആദരവുകൾ സവിനയം തൃപ്പാദത്തങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോൾ ഉടൻ തന്നെ അഭിനന്ദ തിരുമനസ്സുകൊണ്ട് നമ്മോട് കൽപ്പിച്ച് സംസാരിക്കുന്നതായിരിക്കും. അഭിനന്ദ തിരുമനസ് കൽപ്പിച്ച് സംസാരിച്ചതിന് ശേഷം ധൂപപ്രാർത്ഥന നടത്തുന്നതും തുടർന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ ഹൂസോയോ പ്രാപിച്ചവരും വിശുദ്ധ കുംഭസ്ഥാനം നടത്തിയവരുമായ ആളുകൾ തെക്കുവശത്തെ അബ്രഹായിഡുമിലേക്ക് കടന്നു വരേണ്ടതുമാണ്. 11:00 to 12:00 സമയത്ത് റെവറൻ പൗലൂസ് പാറേക്കര കോരപ്പിസ്കോപ്പ വചനശുശ്രൂഷ നടത്തുന്നതും തുടർന്ന് 12:30 മധ്യാഹ്ന പ്രാർത്ഥന നടത്തുന്നതുമായിരിക്കും. ഉച്ചകഴിഞ്ഞ് 2:00 to 3:30 സമയത്ത് റൗണ്ട് ഫാദർ ഡിലീഷ് ചൂളായിക്കോട്ടിൽ കൂത്താട്ടുകുളം വചനശുശ്രൂഷ നടത്തുന്നതും തുടർന്ന് 3:00 to 4:00 സമയത്ത് വേറെ കുര്യാക്കോസ് എബ്രഹാം കോരപ്പിസ്കോപ്പ കറുകയിൽ ധ്യാന ശുശ്രൂഷ നടത്തുന്നതുമായിരിക്കും. വൈകുന്നേരം 5:00 സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് 6:00 to 7:30 സമയത്ത് മരിയൻ ഭക്തിധ്യാനം നടത്തപ്പെടുന്നതായിരിക്കും. റൗണ്ട് ഫാദർ ജെ മാത്യൂസ് മണവത്ത്, റൗണ്ട് ഫാദർ ടിജു വർഗീസ് വെള്ളാപ്പള്ളിയിൽ എന്നിവർ മരിയൻ ഭക്തിധ്യാനത്തിന് നേതൃത്വം നൽകുന്നതുമായിരിക്കും. അതോടുകൂടി ഇന്നത്തെ ശുശ്രൂഷകൾ അവസാനിക്കുന്നതുമായിരിക്കും. നാളെ രാവിലെ 6:30 കരോട്ടെ പള്ളിയിൽ വിശുദ്ധ കുർബാനയുണ്ടായിരിക്കും. 8:00 to 9:00 താഴത്തെ പള്ളിയിൽ പ്രഭാത പ്രാർത്ഥന, 9:00 വിശുദ്ധ മൂന്നിന്മേൽ കുർബാന സിംഹാസന പള്ളികളുടെ സഹായ മെത്രാപ്പൊലിത്ത നിദാനവിന് ശ്രീ കുര്യാക്കോസ് മാർ ഡി എസ് കോറോസ് തിരുമനസ്സിലെ പ്രധാന കാർമ്മത്തിൽ നടത്തപ്പെടുന്നതും 11:00 വേറെവർ ഇ സി വർഗീസ് കോർപ്പിസ്കോപ്പ പള്ളിക്കര വചനശുശ്രൂഷ നടത്തുന്നതും ആയിരിക്കും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പള്ളിക്കാര്യത്തിൽ കഴിഞ്ഞ വർഷം മുതൽ വന്നുചേരുന്ന ഭക്തജനങ്ങൾക്ക് സൗജന്യമായി നേർച്ചക്കഞ്ഞി നൽകുന്ന പതിവ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ വർഷവും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്നതായിരിക്കും. പള്ളിയുടെ തെക്കുവശത്തെ മൈതാനത്തിന്റെ തെക്കേ അറ്റത്തുള്ള പാരിഷ് ഹാളിലാണ് നേർച്ചക്കഞ്ഞി നടത്തപ്പെടുന്നത് എന്ന് ഓർമ്മിക്കുമ്പോൾ തന്നെ മുൻകാലഘട്ടത്തിൽ ഈ ഇടവകയില് എട്ട് നോമ്പ് ആചരിക്കുവാൻ കടന്നുവരുന്ന ഭക്തജനങ്ങളെ നമ്മുടെ അതിഥികളായി നമ്മുടെ വീടുകളിൽ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണം, താമസ സൗകര്യം, മറ്റെല്ലാ ക്രമീകരണങ്ങളും ഈ സമീപ പ്രദേശത്തുള്ള നമ്മുടെ ഭവനാംഗങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് കാലാസ്ഥിതി മാറിയ അവസ്ഥയില് ഈ കാര്യങ്ങൾ പള്ളി നേരിട്ട് നടത്തുകയാണ്. ഇവിടെ എത്തിച്ചേരുന്ന തീർത്ഥാടകരെ പള്ളി അതിഥികളായി സ്വീകരിച്ച് പള്ളി കാര്യത്തിൽ അവർക്ക് താമസിക്കുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് അവർക്ക് വേണ്ട ഭക്ഷണം സൗജന്യമായി നൽകി അവരെ നമ്മൾ ആതിഥ്യ മര്യാദയോടെ സ്വീകരിക്കുമ്പോൾ അതിൽ ഭാഗഭാക്കാകുവാൻ ഓരോ ഇടവക അംഗത്തിനും കടമയുണ്ട്, കർത്തവ്യമുണ്ട് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അബ്രഹാം അതിഥി സൽക്കാരത്തിലൂടെ 100-ാമത്തെ വയസ്സിൽ പുത്ര സമ്പാദ്യം സന്താന സൌഭാഗ്യം നേടി. അതുപോലെ തന്നെ ശൂന്യകാര്യത്തി സ്ത്രീ ഒരു വിഭാജകനെ ആചരിച്ചതിലൂടെ, ആദരിച്ചതിലൂടെ, സൽക്കരിച്ചതിലൂടെ മരിച്ചുപോയ തന്റെ മകന് ജീവൻ നൽകി അവൾക്ക് തിരികെ കൊടുക്കുന്നതായിട്ടും വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആകയാൽ ആതിഥ്യ മര്യാദ എന്ന് ഒന്ന് നമുക്കുണ്ട്. ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ നേർച്ചക്കഞ്ഞി നൽകുവാൻ തക്കവണ്ണം ആയതിന് ആവശ്യമായ സംഭാവനകൾ ഈ പള്ളിയുടെ
വടക്ക് വശത്തും തെക്ക് വശത്തുമുള്ള കൗണ്ടറുകൾ ഏൽപ്പിക്കേണ്ടതാണ് എന്നുള്ള കാര്യവും ഓർപ്പിക്കുന്നു. ഇപ്പോൾ അഫീം തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ച് സംസാരിക്കും. ഇനിയും പള്ളി അകത്തുകൂടി ആരും അകത്തേക്ക് കടന്നു വരരുത്. 10 മിനിറ്റ് സമയം അഫീന തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ച് സംസാരിക്കും. ആ സമയം എല്ലാവരും അവിടെ തന്നെ നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് ഇരിക്കേണ്ടതാണ്. ഈ 10 മിനിറ്റ് സമയം സൂനോറോ മുത്തിക്കേണ്ട എന്നുള്ള കാര്യവും അറിയിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. 2013 വർഷത്തിലെ മണർകാട് ആഗോള മറിയൻ തീർത്ഥാടന കേന്ദ്രമായി ദൈവാലയത്തിലെ പുണ്യ പുരാതനമായി ദൈവാലയത്തിലേക്ക് കടന്നുവന്ന് നമ്മുടെ വൈദിക ശ്രേഷ്ഠരോട് ചേർന്ന് നിങ്ങളെല്ലാവരുമായി പ്രാർത്ഥനയുടെ അനുഗ്രഹീതമായ നിമിഷങ്ങളിൽ ഈ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്ത് ആദ്യം തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ ഏറ്റവും സന്തോഷത്തോടെ ഓർക്കുകയാണ് അഭിമന്യനായ ഈ നമ്മുടെ ഭദ്രാസനമെത്രാപ്പോളീത്ത തിമോത്തിയോസ് തിരുമനസ്സുകൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വികാരിയേശന് ഈ ടി കുറിയാക്കോസ് ഇട്ടിയടത്ത് കോറപ്പിസ്കോപ്പായും കിടക്കയടത്ത് അച്ഛനും കറുകയില് കോറപ്പിസ്കോപ്പായും അതുപോലെ കാലായിലച്ഛന് വടക്കേടത്തച്ഛന് മണവത്തച്ഛന് ചിരവത്രയച്ഛന് തോമസ് മറ്റത്തിലച്ഛന് ഇവരെല്ലാവരും സമയാസമയങ്ങളിൽ കനാനായ അതിഭദ്രാസനത്തോടും ഞങ്ങളെ മെത്രാന്മാരോട് വൈദികരോട് കാണിക്കുന്ന എല്ലാ സ്നേഹ താല്പര്യങ്ങളും മുന്നമേ തന്നെ ആ ഞങ്ങള് ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് പറയട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ ട്രസ്റ്റിമാരാണെങ്കിലും തോമസ് മാത്യു നെടുമുറിയിലാണെങ്കിലും ബിനോയ് എബ്രഹാം പെരുമാനൂരാണെങ്കിലും ചെറിയാൻ വി സി വെള്ളാപ്പള്ളിയിലാണെങ്കിലും സെക്രട്ടറി ടി സി ചാക്കോ ആണെങ്കിൽ തണ്ടാശ്ശേരിയാണെങ്കിലും എല്ലാവരും ആ സ്നേഹം എന്ന് നിലനിർത്തുകയും ഇതിനുവേണ്ടി ഈ എത്രയും വന്നിരായ വൈദിക ശ്രേഷ്ഠരും ട്രസ്റ്റിമാരും സെക്രട്ടറിയും ഒക്കെ ചിങ്ങവനം അരമനയിലേക്ക് സെമിനാരിയിലേക്ക് കടന്നുവന്ന് ഈ 2013 വർഷത്തിലെ ഞാൻ മെത്രാനായ 2004 മുതൽ ഇന്നുവരെയും കാണിക്കുന്ന ആ സ്നേഹത്തെക്കുറിച്ച് ആൻഡ്രൂസ് ചിരവത്രയച്ഛന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ. അതെനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ സ്നേഹവും താല്പര്യവും അവരുടെ ബോഡി ലാംഗ്വേജിൽ പോലും അതുണ്ട്. ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഇട്ടിയടത്തച്ഛനും മറ്റ് വൈദിക ശ്രേഷ്ഠനും അവരുടെ മുഖത്ത് വിരിയുന്നതായ പുഞ്ചിരിയിൽ തന്നെ എത്രമാത്രം സ്നേഹമുണ്ട് എന്ന് വാക്കുകൊണ്ട് പറയേണ്ടതില്ല. അവരുടെ മുഖത്ത് മിന്നിമറയുന്നതായ ആ പ്രത്യേകമായ അനുഗ്രഹീതമായ സൗകുമാര്യം, ആ സ്നേഹം, സന്തോഷം പ്രകടിപ്പിക്കുന്നു. അത് ഞാൻ മുഴുവനായി സമർപ്പിച്ച് നമ്മുടെ ഈ ആഗോള മറിയൻ തീർത്ഥാടന കേന്ദ്രത്തിലെ ിലേക്ക് കടന്നു വന്നിരിക്കുന്ന പുണ്യ ദേവാലയത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ ദൈവജനവുമേ നിങ്ങളുടെ സ്നേഹത്തോട് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയട്ടെ. തുടർന്ന് വന്നിനായ പൗലൂസ് പാറേക്കര കോറുപ്പിസ്കോപ്പ തുടർന്ന് ഉടനെ പ്രസംഗിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് വിശദീകരിച്ച് പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ കൊയറിലെ അംഗങ്ങളെ എല്ലാവരെയും ഞാൻ ഓർക്കുകയാണ്. സ്വർഗീയമായ വിധത്തിലെ മെലോഡിയസ് ഹെവൻലി ആ ഗീതങ്ങളെ പാടിയത് ഞാൻ പ്രത്യേകമായി ഓർത്ത് അഭിനന്ദിക്കുകയും നമ്മുടെ പരിശുദ്ധ മതബഹായിൽ ശുശ്രൂഷിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും പള്ളി കമ്മിറ്റിക്കാരെയും ഓർത്തുകൊണ്ട് പറയട്ടെ. ദൈവ ജനമേ, ദൈവത്തിന്റെ സ്വരത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അമ്മ അതാ ചെയ്തത് ഒറ്റ വാക്കിൽ പറഞ്ഞ. നമ്മളോട് സ്നേഹമുള്ളവർ നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ സാന്നിധ്യത്തിൽ ഒരാളുണ്ടെങ്കിലും ഫിസിക്കൽ പ്രസൻസ് നമ്മളെ കുറച്ചു പേരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് വലിയ സ്നേഹമുള്ള ഒരാള് ഫോണിൽ നമ്മളെ വിളിച്ചാൽ നമ്മൾ ചിലപ്പോൾ പറയും അല്പം ഒന്ന് വെയിറ്റ് ചെയ്യേ, എനിക്കിത് ഒഴിവാക്കാനാവാത്ത കോളാണ് എന്ന് പറഞ്ഞ് ഒന്നുകിൽ നമ്മൾ അവരിൽ നിന്ന് മാറിപ്പോയി സ്വകാര്യമായ സംഭാഷണമാണ് നടത്തേണ്ടെങ്കിൽ മാറിപ്പോവും. കാരണം അവരുടെ ശബ്ദം നമ്മുടെ കാതുകൾക്ക് ഇമ്പമാണ്, നമുക്ക് സന്തോഷമാണ്. ഇവിടെ വന്നിരിക്കുന്നവരെക്കാൾ നമുക്ക് അവരെ നേരിട്ട് നമ്മുടെ മുന്നിലുണ്ടെങ്കിലും ആ ശബ്ദത്തിന് വേണ്ടി നമ്മൾ കൊതിക്കും. നമ്മുടെ മക്കളാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മാതാപിതാക്കന്മാരാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, അവർ ദൂരെ നിന്ന് വിളിക്കുമ്പോൾ നമുക്ക് തോന്നും സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദത്തിന് വേണ്ടി
കാതോർത്ത വ്യക്തിയാണ്. ഇന്ന് ആരുടെ പെരുന്നാളിനെ നാം കൊണ്ടാടുന്നു, ആരുടെ മഹാബലിയ മധ്യസ്ഥതയെ നാം അഭയം പ്രാപിക്കുന്നു, ആ ദൈവത്തിന്റെ അമ്മയെന്ന് സ്വർഗം വിശേഷിപ്പിച്ച ആ ശുദ്ധിമതിയായ ദൈവമാതാവ്. നമ്മൾ ആരുടെ ശബ്ദത്തിന് വേണ്ടിയാ കാത്തിരിക്കുന്നത്? നമ്മൾ ചാനലിൽ എന്താ വരുന്നത്? നമുക്ക് മറ്റ് വ്യക്തികള് എന്താ പറയുന്നത്? നമുക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഫേസ്ബുക്കിൽ നമുക്ക് എങ്ങനെയാ കഴിയുന്നത്? ചാറ്റിംഗിന്റെ കാര്യം എന്ന് വേണ്ട യൂട്യൂബ്, നമുക്ക് വെബ്കാം ഉപയോഗിച്ച് ആളുകളെ കണ്ടുകൊണ്ട് സംസാരിക്കുന്നു. നമുക്ക് ഈ ലോകത്തിന്റെ മനുഷ്യരുടെ ശബ്ദമാ പലപ്പോഴും ഇഷ്ടം. അവരുടെ നല്ല നമുക്ക് സന്തോഷം ജനിപ്പിക്കുന്ന വാക്കുകൾക്ക് വേണ്ടിയാ. നമ്മിൽ എത്ര പേരാ ദൈവത്തിന് എന്നോട് എന്താ പറയാനുള്ളതെന്ന് കാതോർക്കുന്ന, എത്ര ദൈവജനമുണ്ടെന്ന് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തട്ടെ. നമ്മളെ സൃഷ്ടിക്കുകയും നമ്മുടെ മാതാവിന്റെ ഉദരത്തിൽ ഉരുവായിരുന്നപ്പോഴേ നമ്മെ കാണുകയും വാഴ്ത്തി അനുഗ്രഹിക്കുകയും ചെയ്ത് നമ്മളെ അംഗവൈകല്യമില്ലാതെ ബുദ്ധിമാന്യമില്ലാതെ ഈ ലോകത്ത് വിദ്യാസമ്പന്നരായി സാമ്പത്തിക അനുകൂലങ്ങളോടുകൂടിയൊക്കെ ഈ ലോകത്ത് ജീവിക്കാൻ നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുന്ന എത്ര പേരുണ്ടെന്ന് ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് പ്രാർത്ഥനയിൽ കൂടെ എന്റെ ദൈവത്തിന് എന്താ എന്നോട് പറയാനുള്ളത്, അതിനുവേണ്ടിയല്ലേ നമ്മൾ കാതോർക്കേണ്ടത്. അമ്മ സ്വർഗത്തിലെ ശബ്ദത്തിന് വേണ്ടി കാതോർത്തു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഗബ്രിയേൽ മാതാക, ദൈവമയച്ചവനായ ഗബ്രിയേല് പറഞ്ഞു, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, നീ കൃപ നിറഞ്ഞവള, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. നമ്മുടെ ഈ മറിയത്തിന്റെ സ്ഥാനത്ത് നമ്മുടെ സ്ത്രീകൾ വല്ലതും ആയിരുന്നെങ്കിൽ സാധാരണഗതിയിൽ പറഞ്ഞേനെ അങ്ങോട്ട് മാലാഖായി ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചേനെ, എന്റെ മാലാഖയെ നീ എന്ത് അബദ്ധമായി പറയുന്നത്, ഞാന് ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വഹിക്കണമെന്നോ, ഞാൻ ഔസേപ്പിന് വിവാഹം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ, ഇതിന് വളരെ അപകടമാ, എന്നെ എല്ലാവരും കൂടെ കല്ലെറിഞ്ഞു കൊല്ലും, നിന്നെയും പരിഹാസവും എനിക്ക് ലഭിക്കും, ഇതുപോലത്തെ അപകടമൊന്നും പറയരുത് എന്ന് പറഞ്ഞ് ഈ ഗബ്രിയേൽ മാലാഖായുടെ മനസ്സൊന്ന് മാറ്റാൻ ശ്രമിച്ചതിനെ നമ്മുടെ സ്ത്രീകളാണെങ്കിൽ, കാരണം മനുഷ്യ സഹജമായ ബലഹീനതയിൽ ദൈവത്തിങ്കിലേക്കുള്ള സമർപ്പണത്തിന് പൂർണ്ണമല്ലാത്ത കൊണ്ട് അങ്ങനെയുള്ള ഒരു അറ്റംപ്റ്റ് നടത്താൻ സാധ്യതയുള്ളൂ. ശുദ്ധിമതിയായ ദൈവമാതാവായ മറിയമാകട്ടെ, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ഇതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമില്ല. നമുക്ക് വേറൊരാളുടെ ഇഷ്ടം നിന്റെ വാക്കുപോലെ, നീ എന്തു പറയുന്നു അതെനിക്ക് മതി, നിന്റെ ഇഷ്ടമായ എന്റെ ഇഷ്ടം, ഇത് പറയാൻ എളുപ്പമാണെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ, എക്സിക്യൂട്ട് ചെയ്യാൻ, നടപ്പിലാക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. കാരണം നമ്മളിൽ ആർക്കാ നമ്മുടേതായ ഇഷ്ടമില്ലാത്തത്, നമ്മുടേതായ താല്പര്യങ്ങളില്ലാത്തത്, സ്വാർത്ഥതയില്ലാത്തവരെ, മോഹങ്ങളില്ലാത്തതാരാ? അപ്പോൾ വേറൊരാളുടെ ഇഷ്ടം നമ്മൾ സാധിച്ചു കൊടുക്കണമെങ്കിൽ നമ്മുടെ ഇഷ്ടം നമ്മൾ മാറ്റിവെക്കണം. നമുക്കില്ല എത്ര പേർക്കാ അതിനുള്ള താല്പര്യം, നമ്മുടെ ഇഷ്ടമെല്ലാം മാറ്റി വേറൊരാളുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാ. കഴിയാവുന്നിടത്തോളം നമ്മളത് ഒഴിവാക്കും, നമ്മുടെ ഇഷ്ടം സാധിക്കണം, ഇതാ നമ്മുടെ ആഗ്രഹം നമുക്കറിയാം. എന്നാൽ മറിയം ദൈവത്തിൽ സമർപ്പിച്ചതുകൊണ്ട് അവൾക്ക് മനസ്സിലായി ദൈവത്തിന് വേണ്ടി തന്റെ ഇഷ്ടം സാധിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം എന്റെ ജീവിതത്തിൽ ആത്യന്തികമായ നന്മ ലഭിക്കാൻ എന്താണ് വേണ്ടതെന്ന് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നത് എന്റെ സൃഷ്ടിതാവായ ദൈവത്തിന്. കാൽവറിയുടെ ഉയരങ്ങളിൽ അവസാന തുള്ളി രക്തവും ചീന്തി പിടഞ്ഞു പിടഞ്ഞു മരിച്ച എന്റെ കർത്താവിനായ എന്നെ കുറിച്ച് അറിയാവുന്നത് ഞാൻ എന്നെ കുറിച്ച് അറിയുന്നതിനേക്കാളുപരി എനിക്ക് എന്താ അറിയാവുന്നത്, എത്രയോ പരിമിതമായ അറിവാണ് നമുക്കുള്ളത്. എന്റെ ദൈവത്തിനാ എന്നെ കുറിച്ച് അറിയാവുന്നത്, അതുകൊണ്ട് അവൻ പറയുന്നത് പോലെ നടന്നാ മതി എന്ന് ചിന്തിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവളിൽ പ്രവർത്തിച്ചു. അത് അടിമത്തമല്ല, ദൈവത്തിന് വേണ്ടി നമ്മുടെ ഇഷ്ടം മാറ്റിവെക്കുന്നത് അടിമത്തമല്ല, അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് ഞാൻ നിങ്ങളുടെ സ്നേഹത്തെ ഓർമ്മപ്പെടുത്തട്ടെ. കാരണം നമ്മുടെ നന്മയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഏതൊരു മനുഷ്യനും അത് ആഗ്രഹിക്കുന്നത്.
ആ നന്മ ഏറ്റവും നന്നായിട്ട് എവിടെ നിന്നാ ലഭിക്കുന്നെന്ന് നമ്മുടെ ദൈവത്തിനെ അറിയുള്ളൂ. അതുകൊണ്ട് മറിയം അത് മനസ്സിലാക്കി, എന്റെ ഇഷ്ടം വേണ്ട, നിന്റെ ഇഷ്ടം മതി. അതുകൊണ്ട് ആ പരിശുദ്ധ പൗലോസ് ശ്ലീഹാ പറഞ്ഞത്, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ഞാൻ ക്രൂശിച്ചിരിക്കുന്നു, കൊന്നിരിക്കുന്നു, അതെന്നിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞു. മരിച്ച മനുഷ്യരുടെ സ്ഥിതി നമുക്കറിയാം, ഒന്നും അറിയത്തില്ല. അപ്പോൾ ഈ മരിച്ച ഒരു സ്ഥിതിയിലായതുപോലെ രാഗമോഹങ്ങളെ അങ്ങ് കൊന്നുകളഞ്ഞു, ഇല്ലാതാക്കി. അതിനാ പരിശുദ്ധ പൗലോസ് ശ്ലീഹാ ആഗ്രഹിക്കുന്നു. ഇത് തന്നെയാ മറിയവും പറഞ്ഞത്, എനിക്ക് എന്റേതായിട്ടൊന്നുമില്ല, എല്ലാം മരിച്ചു എന്നില്, നീ ഇങ്ങോട്ട് പറയാനുള്ളതാ എന്നിൽ ജീവനായിട്ട് വരേണ്ടത്. എന്റെ സ്വാർത്ഥതയും മോഹങ്ങളും അങ്ങ് മരിച്ചു പോകട്ടെ, അങ്കിൽ അവിടെ അവിടെ ഒരു വാക്വം വരികയുള്ളൂ, അവിടെ അത് വിശാലമായി തുറന്നു കിടക്കുകയുള്ളൂ, ശൂന്യമായി. ആ ശൂന്യതയിലേക്ക് നീ പറയാനുള്ളത് പറ ദൈവമേ, അതാണ് സ്വാതന്ത്ര്യം, അതാണ് എന്റെ ആത്യന്തികമായ നന്മയ്ക്ക് ഉപകരിക്കുന്നതെന്ന് അമ്മ മനസ്സിലാക്കി. പാപം മനുഷ്യർ, നമ്മളൊക്കെ നമ്മൾ ചിന്തിക്കുന്നതാ നമുക്ക് നല്ലതെന്നാ നമ്മൾ ചിന്തിക്കുന്നത്. നാളെയെ കുറിച്ച് പോലും നമുക്കൊന്നും അറിയത്തില്ല, നാളെ ജീവിച്ചിരിക്കുമോ എന്ന് പോലും നിങ്ങൾക്കോ എനിക്കോ അറിയില്ല. എന്നിട്ടും പാപം മനുഷ്യന്റെ ചിന്ത, അവൻ ചിന്തിക്കുന്നതാ നല്ലതെന്നാ, അവനെ കുറിച്ച് എല്ലാമായി തീർന്ന നമുക്ക് വേണ്ടി മരിച്ച കർത്താവ്, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മൾക്ക് അതിനേക്കാൾ സ്ഥാനം നമ്മൾക്ക് തന്നെയാ കൊടുക്കുന്നത്. അമ്മയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അതാ, ആത്യന്തിക നന്മ ദൈവത്തിൽ നിന്ന് വരുന്നുവെന്ന് അമ്മ വിശ്വസിച്ചു, മനസ്സിലാക്കി. കാരണം എന്നേക്കാൾ എന്റെ നന്മയെക്കുറിച്ച് കരുതുന്നത് എന്റെ ദൈവമാണെങ്കിൽ ഞാൻ എന്തിനാ ഒത്തിരി എന്നെ കുറിച്ച് ചിന്തിക്കുന്നത്? എന്റെ ദൈവത്തിന് വിട്ടുകൊടുക്കരുതോ? അതുകൊണ്ട് അത് പാരതന്ത്രിയമല്ല, അടിമത്വമല്ല. കർത്താവിന് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങളും ചിന്തകളും നാം ഹോമിക്കുമ്പോൾ, ത്യാഗമായി കൊടുക്കുമ്പോൾ, അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് മനസ്സിലാക്കുന്ന വേദശാസ്ത്രത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നതാണ് നമ്മുടെ അമ്മ. അതാണ് അബ്രഹാം പിതാവ് ചെയ്തു, ഞാനിക്ക് എന്റെ വാർദ്ധക്യത്തിൽ ജനിച്ച ഇസഹാക്കിനെ കൊന്നുകളയുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടമെങ്കിൽ, അവൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ അവനെ കൊന്നുകളയുന്നതാണ് എനിക്ക് ആത്യന്തികമായി നന്മയെന്ന് മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ, നിങ്ങൾക്കും എനിക്കും അറിയാം, അബ്രഹാമിന് പറയാമായിരുന്നു, യഹോവേ ദയവ് ചെയ്ത് എന്നോട് ഇങ്ങനെ പറയരുത്, ഞാൻ ഒരിക്കലും എന്റെ മകന്റെ കഴുത്തിന്മേൽ കത്തിവെക്കാൻ എന്നോട് പറയരുതേ എന്ന് പറയാമായിരുന്നു, പക്ഷേ നിനക്കതാ ഇഷ്ടമെങ്കിൽ അവനെ ഞാൻ കൊന്നുകളഞ്ഞേക്കാമെന്ന് പറഞ്ഞു, ബലിയായിട്ട് അർപ്പിക്കാം. കാരണം അവനെ കൊല്ലുന്നതിലാ ജീവനിരിക്കുന്നത്. ആ വാക്ക് പാലിച്ച് പുറം ലോകത്തിന് അടിമത്തമെന്ന് തോന്നുന്നതിലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഇരിക്കുന്നത്. കാരണം ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ജീവിതം തീർത്തു പോകേണ്ടി വരാ. നമ്മൾ ആരിലേക്കാ കടന്നു ചെല്ലേണ്ടത്? ജീവനുള്ളതും ജീവിപ്പിക്കുന്നവനുമായ നമ്മുടെ ദൈവത്തിന്റെ അടുത്തേക്ക. ആ ദൈവം പറയുന്നതിനേക്കാൾ വലുതാണോ മനുഷ്യര് പറയുന്നത്? നമ്മുടെ ചിന്ത പോലും അതിനേക്കാൾ വലുതാണോ? പ്രിയപ്പെട്ടവര്, നമ്മൾ ആരിലേക്ക് കടന്നു ചെല്ലണമോ, ആ എന്നേക്കും ആരുടെ കൂടെ ജീവിക്കണമോ, ആ ദൈവം പറയുന്നതിനേക്കാൾ വലുതാണോ ഈ ലോകവും ഈ ലോകത്തിലെ മനുഷ്യരും? ഇതാണ് മറിയം മനസ്സിലാക്കിയത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൾ ദൈവത്തിന്റെ ശബ്ദത്തിനായി കാതോർത്തു. നീ എന്തു പറയുന്നതോ അതെന്റെ ജീവിതത്തിൽ നടക്കട്ടെ. 2013 ഈ ആഗോള മറിയൻ തീർത്ഥാടന കേന്ദ്രമായ നമ്മുടെ ഈ വിശുദ്ധ പുണ്യമുള്ള ദൈവാലയത്തിൽ നമുക്ക് മറിയത്തെ പോലെ അമ്മയെ പോലെ ദൈവത്തിന്റെ ശബ്ദത്തിനായി കാതോർക്കാം. അതോട് ചേർത്ത് ഒരേ ഒരു വാക്കൂടെ, അവന്റെ ഹിതത്തിനൊത്ത് പ്രവർത്തിക്കാം. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ചിന്ത, ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകണം. ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി നമ്മൾ കാതോർക്കണം. അങ്ങനെ കാതോർത്ത് ദൈവം പറയുന്നത് അനുസരിച്ച് അവന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ എല്ലാം, നമ്മൾ നാടൻ ഭാഷ സാധാരണ പറയും, ഓക്കെ ആകും, പിന്നെ ഒരു പ്രശ്നമില്ല. കാരണം അവന് നമ്മളെ കുറിച്ച് എല്ലാം അറിയും. ആ മാതാവ് ശുദ്ധിമതിയായ അമ്മ നമ്മുടെ കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക്, ഈ മണർകാട് ദേശത്തിന്, ലോകം മുഴുവന്റെയും നന്മയ്ക്ക് നമ്മുടെ പ്രാർത്ഥന മുഖാന്തരമാകട്ടെ. നിങ്ങളിൽ രണ്ടോ മൂന്നോ പേർ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് ഇന്ന് നമ്മുടെ മധ്യത്തിലാ. നമ്മുടെ ഈ കണ്ണുകൊണ്ട്, ആന്തരിക കണ്ണുകൊണ്ട് നമുക്ക് കാണാം, ബാഹ്യ നേത്രം കൊണ്ട് കാണാൻ പാടില്ല എങ്കിലും, അതുകൊണ്ട് നമ്മുടെ മുന്നിൽ നിന്ന് അമ്മയുടെ മധ്യസ്ഥത വഴി നമ്മളെ അനുഗ്രഹിക്കുന്ന തമ്പുരാനായ ക്രിസ്തു യേശു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും
നമ്മുടെ ഈ ദേശത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും രോഗികളായി കഷ്ടപ്പെടുന്ന നിങ്ങൾ എത്ര പേര് രോഗികൾ ഉണ്ടായിരിക്കാം, നിങ്ങൾ എത്ര രോഗികൾ നിങ്ങളോട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരിക്കാം. കണ്ടാലും സഹോദര സഹോദരി, മണർകാട് മേരീസ് പള്ളിയിൽ ചെല്ലുമ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ കിടക്കയില്ല, ബെഡ്റിഡന, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യ, ഞാൻ ക്ഷീണിതന, സങ്കടമുള്ളവന, കണ്ണുനീരുള്ളവന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മളിൽ എത്ര പേരോട് പറഞ്ഞു വിട്ടിരിക്കാമെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. നമുക്ക് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ലോകത്ത് സമാധാനം നടമാകട്ടെ, എല്ലാം അനുഗ്രഹത്തിനായി തീരട്ടെ. നമ്മുടെ മേൽപ്പെട്ടക്കാരും പട്ടക്കാരും അനുഗ്രഹീതരായി കൂടുതൽ അനുഗ്രഹീതരായി തീരട്ടെ. നിങ്ങളെയൊക്കെ ഒരിക്കൽ കൂടെ ചിങ്ങവനത്ത് സെമിനാരിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങളുടെയൊക്കെ സ്നേഹം ഇവിടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാധാരണ കാണുന്ന ഒരു സംഭവം നിങ്ങളൊക്കെ കാണുന്നതാണ്. മനുഷ്യര് ആ മേൽപ്പെട്ടക്കാരുടെ പട്ടക്കാരുടെയൊക്കെ കൈമുത്താനുള്ള കാണിക്കുന്ന തീവ്രമായ ആഗ്രഹം എന്താ? കർത്താവായ തമ്പുരാന്റെ തിരുശരീര രക്തങ്ങൾ ആഴ്ത്തി ആഘോഷിച്ച കരങ്ങൾ എന്റെ തലയിലേക്ക് വെക്കുമ്പോൾ എന്റെ കർത്താവാണ് എന്നെ അനുഗ്രഹിക്കുന്നത്. സ്ത്രീകന്മാര് കടന്നുപോയപ്പോൾ, അവരുടെ നിഴല് വീണപ്പോൾ പോലും രോഗികൾക്ക് സൗഖ്യമുണ്ടായെങ്കിൽ അത് മേൽപ്പെട്ടക്കാരിൽ നിന്നും പട്ടക്കാരിൽ നിന്നും പരിശുദ്ധ സ്ത്രീകന്മാർ തമ്പുരാനായ ക്രിസ്തു കൊടുത്ത അനുഗ്രഹങ്ങളിലും അധികാരങ്ങളിലും നിന്ന് അവർക്കുണ്ടേ എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന്റെയും ആ താല്പര്യങ്ങളുടെയും മുമ്പിൽ എന്താണ് മറുപടി പറയേണ്ടതെന്ന് പോലും അറിയില്ല. ദൈവം നിങ്ങളോട് കരുണ ചെയ്യട്ടെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾക്കുള്ള സകലരെയും നിങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങള് മേൽപ്പെട്ടക്കാർക്ക് വേണ്ടിയും പട്ടക്കാർക്ക് വേണ്ടിയും വിശിഷ്യായി നീ പരിശുദ്ധ മതബഹായിലെ എന്ന് നമ്മുടെ വന്ദ്യനായ നമ്മുടെ വികാരി അച്ഛന് ഇട്ടിയേടത്തച്ഛനും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ അച്ഛന്മാരും, കറുകയിലച്ഛനാണെങ്കിലും ചെലവത്രയച്ഛനാണ് വടക്കേടത്തച്ഛനാണെങ്കിലും മറ്റത്തിലച്ഛൻ, എന്തൊരു സ്നേഹമായില്ലാം ഞാൻ ഓർക്കുന്നു. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ആയത് ഇന്ന് ആരുടെ പെരുന്നാളിനെ നാം കൊണ്ടാടുന്നുവോ ആ ശുദ്ധിമതിയായ അമ്മയുടെ മധ്യസ്ഥതയാൽ തന്നെ. ശുഭോകോമാലോയാലോയാലക സോമേനിയാമീനോ ോ പോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ോഹോ കാദീശോണ
കാത്താലെ നിൻ കൃപയിൽ ശരീരം പക്ഷി ഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ കവണം ഉത്സവയോ പ്രാപിച്ചവരും വിശുദ്ധ കുംഭസ്ഥാനം നടത്തിയവരുമായിരേണ്ടതാണ്. വിശുദ്ധ കുർബാന അനുഭവിക്കുവാനുള്ള ആളുകൾ തെക്കു വശത്തെ മത്ബായുടെ മുമ്പിലേക്ക് കടന്നു വരേണ്ടതാണ്. 11:30 മുതൽ വെറവറന്റ് പൗലൂസ് പാരേക്കര കോർപ്പീസ്കോപാച്ചൻ വചന ശുശ്രൂഷ നടത്തുന്നതും തുടർന്ന് 12:30 മണിക്ക് ഉച്ച നടത്തുന്നതുമായിരിക്കും.